കെ അനിൽകുമാർ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഇപ്പൊ ഏറ്റവും ഒടുവിലായി ഇന്ന് വന്നിരിക്കുന്നത് പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങളിലെ ഒരു പുതിയ ഭാഗമാണ്. അതേപ്പറ്റി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണവും കണ്ടല്ലോ. അതിലെന്താണ് നിങ്ങളുടെ നിലപാട്? ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണെന്ന് അറിയണം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരുത്തൽ കാർഡ് ഉണ്ടാക്കി കോൺഗ്രസ് പാർട്ടിയിലെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലെ സ്വന്തം സഹോദരങ്ങളുടെ പള്ളക്ക് പിച്ചാത്തി കയറ്റിയ ഫെനി നൈനാൻ ആ കേസിലെ പ്രതിയാണ്. ആ മാന്യനാണ് ട്രോളിയായിട്ട് സഞ്ചരിക്കുന്നത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഇപ്പൊ എന്താ ഉണ്ടായത്? പുതിയ വെളിപ്പെടുത്തൽ. ആ ബാഗ് കൊണ്ടുവച്ചത് ഇദ്ദേഹം യാത്ര ചെയ്ത് കോഴിക്കോട്ടേക്ക് പോയ വണ്ടിയിലല്ല. അദ്ദേഹം പറയുന്ന എന്താണ്? ഇപ്പോൾ അവസാനം പറയുന്ന എന്താണ്? എൻ്റെ കാറ് പിറ്റേ ദിവസം സർവീസ് ചെയ്യാൻ കൊടുക്കുകയാണ്. അങ്ങനെ സർവീസ് ചെയ്യാൻ കൊടുക്കാനാണ് പിന്നെ ആ കാറിൽ തന്നെ പെട്ടി കയറ്റുന്നത്. അതാണ് നിന്റെ വിഷമം. കള്ളപ്പണം ഇവർ കടത്തിയിട്ടുണ്ട്. അതെങ്ങോട്ട് കടത്തിയെന്ന് കണ്ടാൽ മതി. എന്തുദ്ദേശത്തിന് കൊണ്ടുപോയി എന്ന് വ്യക്തമായിട്ടില്ല. കള്ളപ്പണം അടങ്ങിയ പണം കണ്ടു കിട്ടിയിട്ടില്ല. പക്ഷേ തൊണ്ട് സഹിതം പിടിക്കപ്പെട്ടിട്ടുണ്ട്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വ്യാജ തിരുത്തൽ കാർഡ് ഉണ്ടാക്കി ജയിച്ച ഒരാള് ഈ തെരഞ്ഞെടുപ്പിൽ വ്യാജങ്ങൾ പറയുമ്പോ നാട്ടുകാർക്ക് ഇതെല്ലാം ബോധ്യമാവും. ശരി, ശ്രീ അനിൽകുമാർ, ഒന്ന് ഈ പ്രതിയായ ഫെനി നൈനാനെ പറ്റി അങ്ങ് പറഞ്ഞത്, അതിനോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ മറുപടി, അയാൾ അവിടെ താമസിച്ചിട്ടുണ്ട്, അവിടെ വന്നു പോകുന്നുണ്ട്, പക്ഷെ അവിടെ താമസിച്ച ടി വി രാജേഷ് അരിയൽ ശുക്കൂർ വധക്കേസിലെ പ്രതിയല്ലേ എന്ന ചോദ്യം. ഇനി രണ്ട്, അങ്ങ് പറയുകയാണ് പല വാഹനങ്ങൾ മാറിക്കയറുന്നു, അതൊക്കെ ഈ കള്ളപ്പണം ഒളിപ്പിക്കുന്നതിന്റെ ഭാഗമായി പരിഭ്രാന്തിയോടെ ചെയ്തതാണ് എന്ന്. അതിനുള്ള മാങ്കൂട്ടത്തിന്റെ അല്പം മുൻപുള്ള മറുപടി എന്ന് പറയുന്നത്, ഈ സി സി ടി വിയുടെ ബലത്തിലല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വാദത്തെ ബലപ്പെടുത്താവുന്ന കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരട്ടെ. ഒളിച്ചുള്ള ഒരു കളിയും നടന്നിട്ടില്ല, എല്ലാം തെരുവിലായിരുന്നു എന്നാണ് മാങ്കൂട്ടത്തിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ തെരുവാണോ ഈ നാട്ടിൽ ഏറ്റവും സുരക്ഷിതമായി എന്ന് വെച്ചാൽ പോലീസിന്റെ പരിശോധനകളുള്ള ഈ തെരഞ്ഞെടുപ്പ് സ്ക്വാഡിന്റെ പരിശോധനയുള്ള തെരുവ് തന്നെയാണ് കള്ളപ്പണ ഇടപാടിന് ഏറ്റവും പറ്റിയിടമെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നതിന് തുല്യമാകില്ലേ അത്? ഇത് അടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതിന് ഉത്തരം എന്നോടല്ല ചോദിക്കേണ്ടത്, ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലാണ് ഈ സംവിധാനം. ആകെ വെറുതെ കിടന്ന് ഉരുളാദാശനെ. ചോദ്യങ്ങൾ ഇതാണ്: ഒന്ന്, ടി വി രാജേഷ് അരിയൽ ശുക്കൂർ വധക്കേസിലെ പ്രതി അവിടെ താമസിക്കുന്നു. ചോദ്യം രണ്ട്, ഈ പറയുന്ന ഒരു സെക്കൻഡ് ഈ പറയുന്ന റോഡിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന കാറു മാറ്റവും പെട്ടി മാറ്റവും എല്ലാം നടന്നിരിക്കുന്നത്. അതിന് രണ്ടിനുള്ള മറുപടി, നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഞാൻ കോഴിക്കോട് പോകാൻ പോകുന്നു, എൻ്റെ പെട്ടി, ആ പെട്ടി ആ മുറി കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം എന്താണ്? എവിടുന്നാണോ ഈ പെട്ടി കയറ്റുന്നത്, വസ്ത്രം അടങ്ങുന്ന പെട്ടി കയറ്റുന്നത്, ആ വണ്ടി എടുത്ത് വെച്ചാൽ മതി. അത് ഫെനി നൈനാണെന്ന് പറയുന്ന ക്രിമിനൽ കേസിലെ പ്രതി, വ്യാജ തിരുത്തലിലെ കേസിലെ പ്രതി അത് ആ എടുത്തോണ്ട് വന്ന് ഷാഫി പറമ്പലിനെ ശ്രീകണ്ഠനെയും കോൺഫറൻസ് മുറിയിൽ വെച്ച് എന്തിനു ബോധ്യപ്പെടുത്തണം? താങ്കളതെല്ലാം ആവർത്തിച്ചുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഞാൻ മറ്റു അതിഥികളിലേക്കൂടെ പോവുകയാണ്. ഈ പെട്ടി കൊണ്ടുപോകുന്നതിൽ പുലർത്തേണ്ട ശ്രദ്ധ എന്നൊക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം ബാധകമായതല്ല. ഒരു പെട്ടിയും കൊണ്ട് ഒരാൾ വിമാനയാത്രയ്ക്ക് പോയത് ഓർമ്മയുണ്ടല്ലോ അങ്ങേക്ക്, അങ്ങയുടെ നേതാവ് പിണറായി വിജയൻ. അതിൽ ഉണ്ട മാറ്റാനായി മറന്നുപോയത് അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. അതേപ്പറ്റി അന്ന് പിണറായി പറഞ്ഞത് എന്താണെന്ന് അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. അല്ലല്ല, അന്ന് അതേപ്പറ്റി അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അങ്ങേക്ക്. മറക്കാൻ പാടില്ലാത്ത ഒരു മറവി സംഭവിക്കുകയുണ്ടായി എന്ന്. അങ്ങനെ പറ്റില്ല. വയനാട്ടിലെ മുഴുവൻ കഥയിൽ നിന്ന് പറയുക, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മറുപടി പറയാനുള്ള അവസരം. അല്ലല്ല, പിടിച്ചു വാങ്ങുക. ആ ലൈൻ വേണ്ട. ശ്രീ ജിൻഡോ ജോൺ ഇവിടെ ഞാൻ അതെല്ലാം പറയാം. മറുപടി പറയാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാം. ഇത് കഷ്ടമാണ് ആംഗലേട്ട, ഇത്ര സീനിയറായിട്ടുള്ള ഡിബേറ്റാണ്. കഷ്ടമാണ്. വേണുവിന്റെ അവതാരം എനിക്ക് വേണ്ട. താങ്കൾ ഈ ചർച്ച തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ അലമ്പുണ്ടാക്കി വഴക്കുണ്ടാക്കി പോകുക എന്ന് പറഞ്ഞാൽ എന്ത് മര്യാദകേടാ? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടി. ഒരു സെക്കൻഡ് ശ്രീ ജിൻഡോ, അദ്ദേഹത്തിന് തൃപ്തികരമാകുന്ന രൂപത്തിൽ അതിന് മറുപടി പറയട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം തുടർച്ചയായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടം ഉടുതുണി ഇല്ലാതെ പെരുവഴി നിൽക്കുകയാണ്. അയാൾക്ക് തുണി കൊണ്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം വേണുവിനുണ്ടോ? നിങ്ങൾ തുണി കൊണ്ട് കൊടുക്ക്.
അതിന് ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ചങ്കത്ത് കയറണ്ട. അവിടെ വേണു വേണമെങ്കിൽ ആ ഉടുതുണി ഇല്ലാന്ന് നിൽക്കുന്ന മുണ്ട് മുണ്ട് കൊണ്ടുകൂടെ ഉടുമുണ്ട് കൊണ്ടുകൂടെ. ഈ കിഴങ്ങനെ ഇതുപോലെ കൈകാര്യം ചെയ്താൽ മതി, ഓരോന്നിനും തർക്കിക്കാൻ തന്നാ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ. ശരി ശ്രീ ജിൻഡോജോ, ഒരാളുടെ കൂട്ടുകാരനെ നോക്കിയാണ് വിലയിരുത്തുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂട്ടുകാരനാരാ? 112 ദിവസം ജയിലിൽ കിടന്ന ശിവശങ്കരൻ, ടിഷ്യൂ പേപ്പർ കൊടുത്താൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞ ശിവശങ്കരൻ, പിന്നെ അജിത് കുമാർ RSSമായിട്ട് ചർച്ച നടത്തിയ അജിത് കുമാർ, അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ കെ സുരേന്ദ്രന്മാരുള്ള കൂട്ടുകാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ട്. എന്നെ കൊണ്ട് വിശേഷം കൂടുതൽ പറയിപ്പിക്കരുത്. പിന്നെ നിങ്ങൾ പറഞ്ഞ പെട്ടിക്കേസിലേക്ക് വരികയാണ്. നിങ്ങൾ ഒരു നീല പെട്ടി ഉരുട്ടി തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ഈ നീലപ്പെട്ടി ഉരുട്ടി തീരുമ്പോഴത്തേനും കേരളത്തിന്റെ നിയമസഭ ഈ ബൈ ഇലക്ഷൻ കഴിയുമ്പോൾ 23-ാം തീയതി ബാലറ്റ് പെട്ടി പൊട്ടിക്കുമ്പോൾ നിയമസഭയുടെ പടിക്കെട്ടിലേക്ക് നടന്നു കയറുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന പണിയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ 8.5 കൊല്ലം കേരളം ഭരിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിക്കും പാർട്ടി നേതാക്കന്മാർക്കും തങ്ങളുടെ ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ UDFന്റെ സ്ഥാനാർത്ഥിയുടെ വിജയം കണ്ട് പേടിച്ചിട്ട് പെട്ടിയും പെട്ടിയുടെ നിറവും ഉരുട്ടുന്ന ചക്രവും ഒക്കെ തെരഞ്ഞു പോകുന്നത്. പുതുപ്പള്ളി ബൈ ഇലക്ഷന്റെ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ മകളുടെ ബാഗും ചെരുപ്പും ഉടുപ്പും തേടിപ്പോയ ആളുകളുണ്ട് ഇല്ലേ? അത് പിന്നെ സമാനമാണ് പാലക്കാട് നടക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അദ്ദേഹം രാവിലെ പല്ല് തച്ചത് എത്ര മണിക്കാണ്, കുളിച്ചത് എത്ര മണിക്കാണ്, ഏത് ഹോട്ടലിൽ നിന്നാണ് ചായ കുടിച്ചത് എന്നൊക്കെ പറയേണ്ട ഗതികേട് വരുന്നത് രാഷ്ട്രീയ പാപ്പരത്വം CPMന്റെയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പെട്ടിക്കകത്ത് ഒരു സ്ഥാനാർത്ഥി സാമാന്യ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ താൻ മത്സരിക്കുന്ന സമയത്ത് പെട്ടിക്കകത്ത് കോടിക്കണക്കിന് രൂപയും കൊണ്ട് നഗരി കാണിക്കാൻ നടക്കുമെന്ന് വിചാരിക്കുന്ന ഒരൊറ്റ ഒരാളുണ്ടോ? അങ്ങനെ സാമാന്യ ബോധമില്ലാത്ത കേരളത്തിലെ BJPക്കാർക്ക് CPMക്കാർക്ക് മാത്രം. ഇനി ഇതൊക്കെ ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തെങ്കിൽ വണ്ടി മാറി കയറി പെട്ടിയിൽ പണം കൊണ്ടുപോയി ഇതൊക്കെയാണെങ്കിൽ ഈ കേരളത്തിലെമ്പാടും പെട്രോളിംഗ് നടത്തുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിലും തുടർന്ന് അങ്ങോട്ടും പെട്രോളിംഗ് നടത്തുന്ന ആഭ്യന്തര വകുപ്പിന്റെ പോലീസുകാർക്ക് രാത്രി എന്താ പണി? ആഭ്യന്തര വകുപ്പിന് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട് വല്ല വാഴക്കൃഷിയും തുടങ്ങണമെന്നേ. ഒരാൾക്ക് പെട്ടിയിൽ വസ്ത്രങ്ങൾ കൊണ്ടുപോകാൻ പോലും ഇവരുടെ അനുവാദം വേണോ? കഴിഞ്ഞ നവകേരള സദസ്സിന്റെ സമയത്ത് കറുത്ത മാസ്കും കറുത്ത ഷർട്ടും ഇട്ടാൽ അടിച്ച് അവശതയാക്കി ജയിലിലിടുമായിരുന്നു, കേസെടുക്കുമായിരുന്നു. ഇന്ന് നീലപ്പെട്ടി കേരളത്തിൽ നിരോധിക്കുന്ന അവസ്ഥയാ. എന്ത് ഗതികെട്ട അവസ്ഥയാണ്! രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് വന്ന മകളുടെ മാസപ്പടിയുടെ പണം കൊണ്ടുവന്ന പെട്ടി ഒന്നുമല്ലല്ലോ. ഇവരിത്ര പ്രയാസപ്പെടുന്ന എന്തിനാ? ഇവർക്ക് അന്വേഷിക്കാനുള്ള സർവ്വസന്നാഹങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. ഇവർ രാത്രി വനിതാ നേതാക്കന്മാരുടെ വാതിലിൽ മുട്ടി തുറന്നില്ല. വനിതാ നേതാക്കന്മാരുടെ വാതിൽ മുട്ടാൻ വനിതാ ഉദ്യോഗസ്ഥർ ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥരും ഇല്ലാതെ പോയ വിഷയം എന്താ ഇവർ പറയാത്തത്? അത് പറയണ്ടേ? അത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ കേരളത്തിലെ പോലീസിന് എന്ത് പരിപാടി അവിടെ ഉണ്ടായിരുന്നു? ഇവർ പറയുന്നു നികേഷ് കുമാറിന്റെ റൂമിൽ പരിശോധിച്ചു, TV രാജേഷിന്റെ മുറിയിൽ പരിശോധിച്ചു എന്നൊക്കെ. അതൊന്നും വാർത്ത വന്നില്ലല്ലോ. കൈരളി ചാനലിൽ എഴുതി കാണിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കള്ളപ്പണം പിടിക്കാൻ വേണ്ടിട്ട് റെയ്ഡ് നടത്തുന്നു എന്നല്ല എഴുതി കാണിച്ചത്. എന്തുറക്കം വരുന്നു! അല്ലാതെ TV രാജേഷിന്റെ റൂമിലും നികേഷ് കുമാറിന്റെ റൂമിലും ഒക്കെ പരിശോധന നടത്തുന്നു, റെയ്ഡ് നടത്തുന്നു എന്ന് നിങ്ങളുടെ കൈരളി ചാനലിൽ എഴുതി കാണിച്ചോ? ഇല്ലല്ലോ. കള്ള മുഴുവൻ നിരന്തരം പ്രചരിപ്പിക്കുന്നു. ഇതിന് മറുപടി പറയാൻ വേണ്ടിട്ട് UDFന്റെ സ്ഥാനാർത്ഥിയെ നിർബന്ധിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 2.5 ദിവസമായിട്ട് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബാധിക്കുന്ന നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റാതെ ഈ പെട്ടിയുടെ പുറകെ പോവുകയാണ്. നാണമില്ലേ? കുമാർ വേഗം മറുപടി. ഞങ്ങളൊരു മുഖ്യമന്ത്രിയുടെ മകളുടെ DNA തേടി പോയില്ലല്ലോ. കരുണാകരന്റെ മകളുടെ DNA തേടി പോയ പോലൊരു കുറ്റമാണോ അത്? ഫേസ്ബുക്കിൽ ആരണ്ട് എന്തോ എഴുതിയത്. സ്വന്തം മകളുടെ തള്ളിപ്പറയുന്ന രീതിയിലെ ഗതികേടിലേക്ക് പോയ കേരളത്തിലെ മുഖ്യമന്ത്രിയാ. പറയുന്നുണ്ട് ഇതൊന്ന് കേട്ടിട്ട് ഈ വ്യാജനായ പാലക്കാട്ടെ നിങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങളുടെ തന്നെ മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകളുടെ DNA തേടിപ്പോയി, അത്ര അപമാനകരമാണോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു മുൻ മുഖ്യമന്ത്രിക്കും കോൺഗ്രസ് നേതാവിന് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ ഭാര്യയെ ഇതുപോലെ അപമാനിച്ചു
മുഖ്യമന്ത്രിയുടെ ഭാര്യയെ എന്ത് പറഞ്ഞു അപമാനിച്ചു? അല്ലല്ല അനിൽകുമാർ, താങ്കൾ എല്ലാ ചർച്ചയിലും ഇങ്ങനെ പറയണം, എന്ത് പറഞ്ഞാണ് അപമാനിച്ചത്? അങ്ങനെ അങ്ങനെ പറഞ്ഞു പോലെ എന്ത് തോന്നിയ വാസം പറയാന്ന് പറയില്ലേ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഉത്തരവട്ടമാ. താങ്കൾക്ക് ഈ ഭാര്യമാരുടെ കഥയും മുടി തുണി ഇല്ലാതെ നിൽക്കുന്ന കഥയും ഇതൊക്കെ അല്ലാതെ നിങ്ങൾ താങ്കൾ പാറ്റ് വെച്ച് സംസാരിക്കൂ. രാഹുൽ മാങ്കുട്ടത്തിന്റെ തുണി അഴിഞ്ഞുപോയി, അത് ഉടുപ്പിക്കാൻ വേണു പോകുന്നു, ഇത്തരത്തിൽ നാണം കെട്ട വാചകങ്ങൾ പറയാതെ ഈ വിഷയത്തിന് രാഷ്ട്രീയമായിട്ടുള്ള മറുപടി പറയാൻ അനിൽകുമാറിന് ആർജവമുണ്ടോ? നിങ്ങളുടെ പാർട്ടിയല്ലേ കേരളം ഭരിക്കുന്നത്? നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന് എന്താ വാഴ കൃഷിയാണോ പണി? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.